സെപ്റ്റംബർ 2, വിശുദ്ധ അഗ്രിക്കോള. ഏകദേശം AD 625 റോമൻ സെനറ്റർ ആയിരുന്ന വിശുദ്ധ മാഗ്നസിന്റെ മകനായാണ് വിശുദ്ധ അഗ്രിക്കോള ജനിച്ചത്. അമ്മയുടെ മരണശേഷം 14-ാമത്തെ വയസ്സിൽ അഗ്രിക്കോള ഫ്രാൻസിലെ ലെറിൻസിലേക്ക് താമസം മാറി. അവിടെ ഒരു സന്യാസാശ്രമത്തിൽ വെച്ച് അദ്ദേഹം വിശ്വാസത്തിലും ജ്ഞാനത്തിലും മികച്ച അടിത്തറ നേടി. തന്റെ 16-ാമത്തെ വയസ്സിൽ അദ്ദേഹം ലെറിൻസിലെ സന്യാസാശ്രമത്തിൽ സന്യാസിയാവുകയും പിന്നീട് അവിടെ വെച്ച് തന്നെ പൗരോഹിത്യം സ്വീകരിക്കുകയും ചെയ്തു. ഇതിനിടയിൽ വിഭാര്യനായിരുന്ന അദ്ദേഹത്തിന്റെ പിതാവ് മാഗ്നസിന് സന്യാസിയാകുവാനുള്ള അനുവാദം ലഭിച്ചു. 16 വർഷങ്ങൾക്ക് ശേഷം മാഗ്നസ് അവിഞ്ഞോണിലെ മെത്രാനായി നിയമിതനായി. ഒരു വൈദികനായി ശുശ്രൂഷ ചെയ്തുകൊണ്ടിരുന്ന സ്വന്തം മകനെ പിൽക്കാലത്ത് രൂപതാഭരണ ചുമതലയിൽ സഹായമെത്രാനായി നിയമിക്കുവാനുള്ള അസുലഭ സൗഭാഗ്യവും ആ പിതാവിന് ലഭിച്ചു. 10 വർഷങ്ങൾക്ക് ശേഷം പിതാവിന്റെ പിൻഗാമിയായി ഉയർത്തപ്പെട്ട അഗ്രിക്കോള സുവിശേഷ പ്രഘോഷണത്തിലും സാധുജന സംരക്ഷണത്തിലും പ്രസിദ്ധനായിത്തീർന്നു. മെത്രാനായ അഗ്രിക്കോള അവിഞ്ഞോണിൽ ഒരു ദേവാലയവും ബെനഡിക്റ്റൈൻ ആശ്രമവും പണിതു. പള്ളിയുടെ ചുമതല അദ്ദേഹത്തിന്റെ സഹസന്യാസിമാർക്ക് നൽകുകയും ചെയ്തു. തന്റെ രൂപതയിലെ ദേവാലയങ്ങൾ നവീകരിക്കാനും വിപുലീകരിക്കാനും പ്രത്യേകിച്ച് മാർബിളും മൊസൈക്കും കൊണ്ട് അലങ്കരിക്കാനും അദ്ദേഹം തന്റെ സമ്പാദ്യം മുഴുവൻ ചെലവഴിച്ചു. ടൂർസിലെ വിശുദ്ധ ഗ്രിഗറിയുടെ അഭിപ്രായത്തിൽ അഗ്രിക്കോളയുടെ മഹത്തായ ലാളിത്യവും ആത്മനിഷേധത്തിന്റെ മനോഭാവവുമായിരുന്നു അദ്ദേഹത്തിന്റെ വലിയ സവിശേഷത. അഗ്രിക്കോള ഒരിക്കലും ഭക്ഷണമേശയിൽ ഇരുന്നിരുന്നില്ല. പകരം വൈകുന്നേരം വരെ ദിവസം മുഴുവൻ അദ്ദേഹം ഉപവസിച്ചിരുന്നു. ജീവൻ നിലനിർത്താൻ ആവശ്യമായ വളരെ കുറച്ച് ഭക്ഷണം മാത്രമാണ് അദ്ദേഹം കഴിച്ചിരുന്നത്. പിശാചിനെതിരെ പടപൊരുതിയതിനാൽ വിശുദ്ധ അഗ്രിക്കോളയെ വിശുദ്ധ ജോർജ്, വിശുദ്ധ അർസാഷ്യസ്, അന്ത്യോക്യയിലെ വിശുദ്ധ മാർഗരറ്റ് എന്നിവരെ പോലെ ഒരു വ്യാളിയോടൊപ്പമാണ് ചിത്രീകരിക്കുന്നത്. ഈ പോരാട്ടത്തിൽ അദ്ദേഹം വിജയിച്ചത് ബലഹീനമായ സ്വന്തം മാനുഷിക ഇച്ഛാശക്തി കൊണ്ടല്ല, മറിച്ച് ലോകരക്ഷകനായ ക്രിസ്തുവിന്റെ കുരിശുരൂപത്താലും പ്രാർത്ഥനയും ഉപവാസവും നിറഞ്ഞ അചഞ്ചലമായ വിശ്വാസത്തിന്റെ പടച്ചട്ടയുടെ സംരക്ഷണത്തിലുമാണ്. അവിഞ്ഞോണിലെ മെത്രാൻ എന്ന നിലയിൽ വിശുദ്ധ അഗ്രിക്കോള തന്റെ അജഗണങ്ങൾക്ക് വേണ്ടി കഠിനാധ്വാനം ചെയ്ത ഇടയശ്രേഷ്ഠനായിരുന്നു. 700-ൽ അദ്ദേഹം തന്റെ നിത്യസമ്മാനത്തിനായി യാത്രയായി. അദ്ദേഹത്തെ വിശുദ്ധ മാർസലിനോസിന്റെ ദേവാലയത്തിൽ അടക്കം ചെയ്തു. 870-ൽ വിശുദ്ധ അഗ്രിക്കോളയുടെ തിരിശേഷിപ്പുകൾ അതേ ദേവാലയത്തിനുള്ളിൽ തന്നെ ഒരു പുതിയ സ്ഥലത്തേക്ക് മാറ്റി. ആ വർഷം തന്നെ 10 വർഷമായി അന്ധനായിരുന്ന ഒരാൾ ആവർത്തിച്ച് ഒരു സ്വപ്നം കണ്ടു. അതിൽ അത്ഭുതകരമായ രോഗശാന്തി നേടുന്നതിന് വിശുദ്ധ അഗ്രിക്കോളയുടെ ശവകുടീരത്തിലേക്ക് പോകാനുള്ള ഉദ്ബോധനം അദ്ദേഹത്തിന് ലഭിച്ചുകൊണ്ടേയിരുന്നു. നേർച്ചയായി അല്പം മെഴുക് കയ്യിൽ കരുതിക്കൊണ്ട് ആ മനുഷ്യൻ ആ ദേവാലയത്തിലേക്ക് പുറപ്പെട്ടു. യാത്രാമധ്യേ തന്നെ അദ്ദേഹത്തിന്റെ കാഴ്ചശക്തി വീണ്ടും കിട്ടാൻ തുടങ്ങിയിരുന്നു. അഗ്രിക്കോളയുടെ ശവകുടീരത്തിലെത്തിയപ്പോഴേക്കും ആ മനുഷ്യന് കാഴ്ചശക്തി പൂർണ്ണമായും തിരികെ ലഭിച്ചു. അതിനുശേഷം ഈ അത്ഭുതത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് 3 ദിവസം അദ്ദേഹം അവിടെ ചെലവഴിച്ചു. 1647-ൽ വിശുദ്ധ അഗ്രിക്കോള അവിഞ്ഞോണിന്റെ മധ്യസ്ഥനായി പ്രഖ്യാപിക്കപ്പെട്ടു. ആവശ്യമായ മഴയും നല്ല കാലാവസ്ഥയും നല്ല വിളവെടുപ്പും ലഭിക്കാൻ വിശുദ്ധനോട് പ്രാർത്ഥിക്കുന്ന പതിവ് ഇന്നും സഭയിൽ നിലവിലുണ്ട്. വിശുദ്ധരായ സകലരുമേ